ஹல்லேலூயா ஹல்லேலூயா. எல்லாரும் ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ക്രൈസ്തവ ലോകം ഈസ്റ്റർ എന്ന പേരിൽ ആഘോഷിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡ സഹിച്ച് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ സംഭവമാണ് ഈസ്റ്റർ ആഘോഷം. പാപത്തിൻ്റെയും പാപത്തിൻ്റെ ഫലമായ മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിക്കുവാൻ ദൈവം അയച്ച തൻ്റെ ഏകപുത്രനായ യേശു മിശിഹ ആ ദൗത്യം തൻ്റെ ജീവിത ബലിയിലൂടെ ആത്മബലിയിലൂടെ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണമാണ് ഈസ്റ്ററിൽ നമ്മൾ കാണുന്നത്. പിശാചിൻ്റെയും അവൻ്റെ കെണികളുടെയും അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലം മോചനം പ്രാപിച്ചു യേശു മിശിഹയിലൂടെ. പാപത്തിൻ്റെ ഫലമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാം. ഈശോയുടെ ഉത്ഥാനം വ്യക്തമാക്കുന്ന ഒരു സത്യം, നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: ഈ ലോകത്തിൽ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളുണ്ടായാലും എന്തെല്ലാം പരാജയങ്ങൾ സംഭവിച്ചാലും എത്രമാത്രം മനുഷ്യൻ സഹിക്കേണ്ടി വന്നാലും അവയ്ക്കെല്ലാം ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ. അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം വരുന്നതാണ്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന സംഭവമാണ് ഈശോയുടെ ഉത്ഥാനം. ആകയാൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ഏറ്റവും പ്രാധാന്യത്തോടെ നന്നായി ഒരുങ്ങി ആഘോഷിക്കുന്നു. ഈ സന്ദേശം, ജീവൻ്റെ ഈ സന്ദേശം, നിത്യജീവൻ്റെ ഈ സന്ദേശം, രക്ഷയുടെ ഈ സന്ദേശം ലോകത്തെ മുഴുവൻ അറിയിക്കുവാൻ വേണ്ടിയുള്ള ദൗത്യമാണ് സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഓരോ ക്രൈസ്തവനും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഈ സന്ദേശം എല്ലാവർക്കുമായി പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് അതിനായി ഒത്തുചേരാം. നമ്മുടെ വേദനകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവിൻ്റെ പീഡാസനത്തോട് ചേർത്ത് സമർപ്പിച്ച് കർത്താവിൽ നമുക്ക് ആശ്വസിക്കാം. ഇത് പ്രത്യാശയുടെ ദിവസമാണ്. നമ്മൾ തളരരുത്. ജീവിതത്തിലെ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും അവയ്ക്കെല്ലാം ഒരു പരിഹാരമുണ്ടെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. ആ ഈശോയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് ശക്തി പകരും. അങ്ങനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ യുഗം നമുക്ക് കെട്ടിപ്പടുക്കാം. ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കാൻ നമുക്ക് അണിചേരാം. അതാണല്ലോ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യവും. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. ആ ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു എന്ന് വേണേൽ പറയാൻ സാധിക്കും ഈശോയുടെ ഉത്ഥാനം. നമുക്ക് ഈ സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.